പ്രിയപ്പെട്ട വിനോദ് കോവൂരിന്റെ വീട്ടിലാണ്. അവരുടെ ടെറസിന്റെ മുകളിലാണ് ഈ കാണുന്നത്. ഇത് ഫുൾ മുല്ലയാണ്. ഈ മുല്ലപ്പം മുഴുവൻ ഒരു പന്തൽ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കര അത്ഭുതം തോന്നുന്നു വന്നപ്പോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കണ്ടോ. ഇവിടെ ഫുള്ള് മുല്ലപ്പൂവിന്റെ ഒരു പ്രപഞ്ചം തന്നെയാണ് ഇവിടെ. കണ്ടോ, ഒരു മുല്ലപ്പൂവിന്റെ പ്രപഞ്ചം തന്നെയാണ് മുഴുവൻ ടെറസിന്റെ മുകളിൽ. വീട് പൂവുകൊണ്ട് മൂടിയിരിക്കുകയാണ് മുകളില്. അത്രയും ഭയങ്കര അത്ഭുതമാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം കണ്ടപ്പോ. അത് കാണാനായിട്ട് ഞാനിവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ വിനോദിന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ഈ അത്ഭുതം കാണുക തന്നെ വേണം എല്ലാവരും. ഇതിന്റെ അകത്ത് മുല്ലപ്പൂ കൊണ്ട് ഒരു ചെറിയ പന്തൽ കെട്ടി ഇതെങ്ങനെ അകത്തേക്ക് പോകാം. അകത്ത് പോയി ഇതാണ് വള്ളിക്കൂടാരം എന്ന് പറയും. ഫുള്ളൊരു കൂടാരമാണ് വള്ളിക്കൂടാരം. ഇനി ഞാൻ പുറത്തോട്ട് വരട്ടെ. ഞാൻ പുറത്തേക്ക് വന്നു. ഫുൾ തേനീച്ചകളുണ്ട്. തേൻ കുടിക്കാൻ മാത്രം വരുന്ന തേനീച്ചകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. പക്ഷെ ഒന്നും ഉപദ്രവിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാലും ഒരു ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഞാൻ പ്രിയപ്പെട്ട വിനോദിനെ വിളിക്കാനാണ്. വിനോദേ വാ. ഞങ്ങള് വയനാട്ടിലൊരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ടെസ്നിയുടെ ആരെ വിളിച്ച് പറഞ്ഞത് ഇവിടെ പോകണ്ടെന്ന് പറഞ്ഞാരാ? എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ എന്റെ കസിൻസ്. ആ കസിൻസ് വിളിച്ച് പറഞ്ഞാണ് വിനോദിന്റെ വീട്ടില് മുല്ലപ്പൂ വേണ്ടത് കണ്ടിട്ടേ വരാവൂന്ന് പറഞ്ഞു. അപ്പൊ തെസ്നി എന്ന് പറഞ്ഞു നമ്മൾ എന്തായാലും വീട്ടിൽ പോകുന്നു. അങ്ങനോട് എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ തറവാട് വീട്. തറവാടിലെ ചേട്ടന്റെ വീടിന്റെ ടെറസിന്റെ മുകളിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ചിത്രമൂലം എന്നാണ് ഈ വീടിന്റെ പേര്. ഇത് ടെറസാണെന്ന് തോന്നൂല്ല ശരിക്കും. ഈ പൂവ് കാണുമ്പോൾ എവിടെയോ ഒരു കാട്ടിലുള്ള പൂവിനെ മാതിരി തോന്നുന്നു. എന്തായാലും ഭയങ്കര അത്ഭുതമാണ്. തെസ്നിക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ബൈ.